നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് അകമ്പടി പോയ ഒരു ഗൺമാനും മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥനും കുറച്ച് കെ എസ് യു പ്രവർത്തകരെ തല്ലിച്ചതച്ചു അവർ പരാതിയൊക്കെ ആയിട്ട് പോയി ഒരു നടപടി ഉണ്ടായില്ല ഒടുവിൽ കോടതിയെ സമീപിച്ചപ്പോൾ കേസെടുക്കാൻ നിർദ്ദേശിച്ചു കേസെടുത്തു നാലു മാസം കഴിഞ്ഞിട്ടും ഇവർ ഈ മൊഴി കൊടുക്കാൻ തയ്യാറായിട്ടില്ല ഒടുവിൽ ഈ കേസ് അന്വേഷിക്കേണ്ട ഒരു ഡി വൈ എസ് പി തിരുവനന്തപുരത്ത് ചെന്ന് എസ് ഐ റാങ്കിലുള്ള ഗൺമാനെ അല്ലെങ്കിൽ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥൻ്റെയൊക്കെ മൊഴിയെടുക്കേണ്ടി വന്നു എന്താണ് നമ്മുടെ നാട്ടിലെ ഈ പോലീസിൻ്റെ ഒരു വ്യവസ്ഥ അല്ല പോലീസ് എങ്ങനെയാണ് നിയമത്തെ കെട്ടിത്തൂക്കുന്നത് എന്നതിന് ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് നമുക്കത് കണക്കാക്കാം കാരണം റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത് ജനാധിപത്യ സംവിധാനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് ആളാറയ്ക്കൽ ബിഫോർ ലോ എന്നാണ് എപ്പോഴും നമ്മൾ കേൾക്കുകയും പറയുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് നമുക്ക് ജനാധിപത്യത്തിൽ വിശ്വാസം വരുന്നത് പക്ഷേ നമുക്ക് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം പരിശോധിച്ചാൽ എന്താണ് ആളാറയ്ക്കൽ ബട്ട് സമർ മോർ ഈക്കൽ എന്ന് പറയുന്ന പ്രയോഗമാണ് എപ്പോഴും ഇവിടെ നമ്മൾ കാണുന്നത് കാരണം എല്ലാവരും തുല്യരാണ് പക്ഷേ ചിലർ ഒരു പ്രത്യേക വലിയ തുല്യത ആവശ്യപ്പെടുന്നവരാണ് അതുകൊണ്ടാണ് ഈ ഗൺമാനും ഗൺമാൻ്റെ സുഹൃത്തിനും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർക്ക് നമ്മുടെ നാട്ടിലുള്ള നിയമങ്ങളൊന്നും നടപ്പാക്കേണ്ടതില്ല എന്ന് അവർ കരുതാനായിട്ട് കാരണം അവരെങ്ങനെ കരുതുന്നില്ല എന്നുള്ളതാണ് അവർ കരുതാതിരിക്കാൻ കാരണം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി അവരെ എപ്പോഴും സംരക്ഷിച്ചു കൊണ്ടിരിക്കും എന്ന ഒരു വിശ്വാസത്തിൽ അവർ കഴിഞ്ഞുവിടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇങ്ങനെ ജനാധിപത്യം ഈ നിയമവ്യവസ്ഥ എന്ന് പറയുന്ന അട്ടിമറിച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോൾ കുറേ കാലം കഴിയുമ്പോൾ ആളുകൾ എന്നല്ലെങ്കിൽ ജനങ്ങൾ ജനക്കൂട്ടം എന്തിനും തെരുവിലിറങ്ങും അതെ ഇവരെ കൈകാര്യം ചെയ്യും എന്നുവെച്ചാൽ അവർ തന്നെ നിയമം കയ്യിലെടുക്കുന്ന ഒരു സാഹചര്യം വരും എന്ന് വെച്ചാൽ ഗൺമാനെ അവർ ഓടിച്ചിട്ടടിക്കും അപ്പോൾ ഗൺമേൻ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് നടക്കുന്ന ഒരാളാണ് എന്നുള്ള കാര്യം അപ്പളായിരിക്കും ഗൺമാന് മനസ്സിലാവുക അതുവരെ അദ്ദേഹത്തിന് അത് മനസ്സിലാവില്ല കാരണം ഭരണകൂടത്തിന്റെ എല്ലാ സംരക്ഷണമുണ്ട് എന്ത് ചെയ്താലും തന്നെ ആരും ചോദ്യം ചെയ്യില്ല ആര് ചോദ്യം ചെയ്യാമെന്നാലും അവരെ ഞാൻ മെരട്ടും എന്നൊക്കെ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ദാഷ്ട്യം അഹങ്കാരത്തിന് കൈയും കാലും വടിയൊക്കെ വെച്ച് ഈ മനുഷ്യനെ ഇങ്ങനെ നടക്കുകയാണ് ചെയ്യുന്നത് അത് മാറണമെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് വന്ന് ജനങ്ങൾ ഉണരുക അല്ലെങ്കിൽ തെരുവുണരുക എന്ന് പറയുന്ന ഒരു 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 സാധ്യതയാണ് അതിനകത്ത് കാണുന്നത് കാരണം നമ്മളിപ്പോൾ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് കേരളത്തിൽ ഭരിക്കുന്നത് എന്ന് പറയുമ്പോൾ പോലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യാതൊരു മര്യാദയും യാതൊരു എന്താണ് അതിൻ്റെ തത്വശാസ്ത്രവും അല്ലെങ്കിൽ അതിൻ്റെ രീതികളും ഒന്നും തന്നെ ഈ ഗവൺമെൻറ്റിന് ബാധകമല്ല എന്ന നിലക്ക് ഈ ഗവൺമെൻറ് പ്രവർത്തിക്കുന്നു എന്നാണ് നമ്മൾ കണക്കാക്കുന്നത് അപ്പോൾ അത് ഏത് ജനവിരുദ്ധ സർക്കാരിനും അല്ലെങ്കിൽ ജന ജനാധിപത്യ വിരുദ്ധ സർക്കാരിനും പറ്റിയ ഒരു രീതിയായിട്ട് മാറിയിട്ടുണ്ട് പിണറായി വിജയൻ എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു മുഖ്യമന്ത്രിയായി മാറുകയും ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ അങ്ങനെ തോന്നിട്ട് അതായത് ഇപ്പം ഈ പറയുന്നതനുസരിച്ച് ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു തലവൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണ് ഈ മുഖ്യമന്ത്രിയുടെ അടുത്ത് ഇത് ചോദിച്ചപ്പോൾ അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തിയതാണെന്നാണ് അതായത് ശരിക്കും തലയടിച്ച് അടിച്ചു പൊട്ടിക്കുകയാണ് ചെയ്തത് അപ്പോൾ അന്നൊക്കെ ഈ ഗണ്മാനെയും ഈ സുരക്ഷാ ഉദ്യോഗസ്ഥനെയും ന്യായീകരിച്ചു അപ്പോൾ തങ്ങളെ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രി ഉണ്ട് എന്നുള്ളൊരു അഹംഭാവം ആയിരിക്കുമോ ഇവർക്ക് അല്ല അതാദ്യം ആദ്യഘട്ടത്തിൽ സംഭവിച്ച ഡി വൈ ഫൈക്കാരാണല്ലോ ഈ പൂച്ചട്ടിയെടുത്ത് അടിക്കുന്നത് അപ്പോൾ അവർ അവരുടെ നേതാവിനെ അവരുടെ മുഖ്യമന്ത്രി എന്നുള്ളതിനേക്കാൾ ഇവർ പാർട്ടി നേതാവിനെ സംരക്ഷിക്കാനായിട്ടുള്ള ഒരു പ്രവർത്തനം നടത്തിയതായിട്ടാണ് അവർ അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടിൽ അവതരിപ്പിച്ച് അത് മുഖ്യമന്ത്രി ഏറ്റെടുക്കുകയും മുഖ്യമന്ത്രി പറഞ്ഞു ഇത് രക്ഷാപ്രവർത്തനമാണ് എന്ന് പറഞ്ഞ് അവർക്ക് നല്ല ഗുഡ് എൻട്രി സർട്ടിഫിക്കറ്റ് നൽകി എന്നാണ് എനിക്ക് തോന്നുന്നത് അതോടുകൂടിയാണ് ഈ ഗൺമാനും ഗൺമാനും ആരും പറഞ്ഞിട്ടൊന്നുമല്ല ഗൺമാൻ കയറി ചുമ്പ പിടിച്ചുകൊണ്ടേയിരിക്കുന്നതായിട്ടുള്ള പ്രതികളെ വഴിയിലിട്ട് അടിക്കുകയാണ് ചെയ്യുന്നത് പോലീസ് പിടിച്ച് പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കുന്ന സമയത്താണ് ഗവൺമെൻറ് വരെ വലിയ നീളമുള്ള വടിക്കടിക്കുന്നത് തലയ്ക്ക് അതാണ് തലയ്ക്കടിച്ച് മാരകമായിട്ടുള്ള മുറിവേൽപ്പിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഇതിന് ഇയാൾക്കെതിരെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് ഏഴ് വർഷം വരെ വേണമെങ്കിൽ തടവ് ലഭിക്കാവുന്ന ശിക്ഷയായിരിക്കും ഇദ്ദേഹത്തിന് കിട്ടാനായിട്ട് പോവുക അപ്പം എങ്ങനെയായിരിക്കും ഈ കോടതിയിലേക്ക് വരിക മാത്രമല്ല പോലീസ് കേസ് എങ്ങനെയായിരിക്കാം അതിൻ്റെ റിപ്പോർട്ട് നൽകുക റിപ്പോർട്ട് വളരെ പ്രധാനപ്പെട്ടതാണ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ച് എഫ്ഐആറിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രതികൾക്ക് ശിക്ഷ കിട്ടുകയൊക്കെ ചെയ്യുന്നു പക്ഷേ പോലീസ് തന്നെ പോലീസിന് വേണ്ടി എഫ്ഐആർ എഴുതുമ്പോൾ എങ്ങനെയായിരിക്കും അത് പോവുക എന്ന് നമുക്ക് സംശയിക്കാവുന്നതാണ് കാരണം ഗണ്മെൻ്റെയും അതേപോലെ തന്നെ സുഹൃത്തിൻ്റെയും മൊഴി മൊഴിയെടുക്കാൻ വേണ്ടിയിട്ട് ഡിവൈഎസ്പിക്ക് തിരുവനന്തപുരത്ത് പോകേണ്ട ഗതികേടുണ്ടായി എന്നുള്ളതാണ് മറ്റൊരാളുടെ കാര്യത്തിൽ അങ്ങനെ സംഭവിക്കുക സാധാരണ രീതിയിൽ ഒരിക്കലും ഇല്ല ഇല്ല ഒന്നിലേക്ക് പ്രതി ഇപ്പോൾ ഹാജരായില്ലെങ്കിൽ പ്രതി എന്തു ചെയ്യും പോലീസ് രാത്രി വീട് വളഞ്ഞു പിടിക്കും രാഹുൽ മാംകുട്ടത്തിനെ അങ്ങനെ രാഹുൽ പിടിച്ചാൽ അതുപോലെ ഇവരെയൊക്കെ പിടിക്കാം ആരേ വേണമെങ്കിലും പിടിക്കാം പോലീസിന് എന്ത് വേണേലും ചെയ്യാം അപ്പോൾ നമ്മളത് പോലീസിൻ്റെ അതിക്രമമായിട്ട് കണക്കാക്കും ഇവിടെ പോലീസ് എന്ന് പറയുന്നത് വളരെ ശ്രമകരമായിട്ടുള്ളൊരു ജോലി ചെയ്ത് അവരുടെ കൂട്ടത്തിലുള്ള ഒരാളെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ അതിൻ്റെ അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിടയിൽ നിയമം എന്ന് പറയുന്നത് അട്ടിമറിക്കപ്പെടുകയും ഈ ഭരണകൂടം എന്ന് പറയുന്നത് കുറേ ആളുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കുറേ ഗുണ്ടകളെ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ അനുചരന്മാരായിട്ട് നടക്കുന്ന ഗുണ്ടകളെ സംരക്ഷിക്കുന്ന ഭരണമാണ് ഇത് എന്ന് ജനങ്ങൾ വിലയിരുത്തുകയും ചെയ്യും ജനാധിപത്യത്തിൽ ഈ വിലയിരുത്തലുകൾക്ക് വലിയ പ്രസക്തിയുണ്ട് കാരണം എന്താണ് തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ജനങ്ങളുടെ മനസ്സിനകത്ത് ഇതൊക്കെ ഉണ്ടാകുകയും ആ തെരഞ്ഞെടുപ്പിൽ അവർ എങ്ങനെയാണോ സർക്കാരിനെ ശിക്ഷിക്കേണ്ടത് അങ്ങനെ ശിക്ഷിക്കുകയും ചെയ്യും വോട്ടർമാരെ ആംഗ്രീവ് വോട്ടറായി മാറിത്തരുന്ന ഒരു സാഹചര്യം അതാണ് അതാണ് ഇതുവഴി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഇപ്പോൾ ഈ പറയുന്ന സംഭവം ഉണ്ടായി നാല് മാസത്തിന് ശേഷം കേസെടുക്കുന്നു അതായത് ഇവർ പലതവണ പോലീസിൻ്റെ അടുത്ത് നിന്ന് കേസെടുക്കണം എന്ന് പറഞ്ഞാൽ ഈ വിദ്യാർത്ഥികൾ പക്ഷേ കേസെടുക്കുന്നില്ല ഒടുവിൽ കോടതി കേസ് കേസെടുക്കുന്നത് അപ്പോൾ എന്തും കാണിക്കാമെന്ന് സർക്കാർ ഒന്ന് തീരുമാനിക്കുന്നു അതിനെ പോലീസ് ന്യായീകരിക്കുന്നു അപ്പോൾ കോടതി എന്ന് പറയുന്ന പറയുന്നൊരു സംവിധാനം കൂടിയില്ലായിരുന്നെങ്കിൽ ഈ കേസ് എങ്ങോട്ട് പോകുമായിരുന്നു അത് ഇപ്പോൾ നമ്മൾ കേന്ദ്ര കേന്ദ്രഭരണത്തിലായാലും കേരള ഭരണത്തിലായാലും പല കാര്യങ്ങളിലും ശരിയായിട്ടുള്ള വഴിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരിക എന്ന് പറയുന്നത് കോടതിയുടെ ചുമതലയായി മാറിയിരിക്കുക കോടതിയാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ നമ്മളുടെ നിയമത്തിനനുസൃതമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ജാഗ്രതാ സംവിധാനമായിട്ട് പ്രവർത്തിക്കുന്നത് അപ്പോൾ പിണറായി വിജയൻ്റെ ഭരണം നിലനിൽക്കുന്ന സമയത്ത് കോടതി എങ്കിൽ കോടതി ഉണ്ടെങ്കിൽ പോലും അതിന് പരിമിതിയുണ്ട് പ്രവർത്തിക്കാൻ കോടതി ഇല്ല എങ്കിൽ എന്തു തോന്നിയാസവും എന്ത് ഗുണ്ടായിസവും അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുന്നവർക്ക് ചെയ്യാം എന്ന് പറയുന്ന രീതിയിൽ അതൊരു ലൈസൻസ്ഡ് പ്രോസസ്സായിട്ട് മാറാൻ സാധ്യതയുണ്ട് അത്രമാത്രം വൃത്തിയിട്ട ഒരു ഭരണകൂടമായി ഇത് മാറിത്തിയിരുന്നു എന്നാണ് നമ്മൾ വിലയിരുത്തേണ്ടത് ഈ കോടതി നിർദ്ദേശിച്ച അനുസരിച്ച് ആലപ്പുഴ സൗത്ത് പോലീസാണ് കേസെടുത്തത് അതുപോലെ തന്നെ ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കുന്നത് തുടർ നടപടിയിലേക്ക് പോകാതെ ഈ ഫയലുകളൊക്കെ താഴ്ത്തി വെക്കുന്നു പൂഴ്ത്തി വെക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ എന്തായിരിക്കും അവിടെ അവിടെയും ഈ പോലീസ് അസോസിയേഷനോ അല്ലെങ്കിൽ അവരുടെ സംഘടനയോ ഒക്കെ ഇങ്ങനെ കയറി കല്ല അത് നമ്മളുടെ നമ്മുടെ ഒരു എന്താണ് ബ്യൂറോക്രസിയുടെ ഒരു സംവിധാനമാണ് കേരളത്തിൽ ഇപ്പോൾ ഏത് ഭരണകൂടം നിലവിൽ വന്ന് ബ്യൂറോക്രസി അവരുടേതായിട്ടുള്ള പങ്കുവഹിക്കും കാരണം ബ്യൂറോക്രസി മാറുന്നില്ല പിണറായി വിജയൻ മാറാം അതേപോലെ ഉമ്മൻചാണ്ടി വരാം ഉമ്മൻചാണ്ടി മാറി പിണറായി വിജയൻ വരാം അത് കഴിഞ്ഞതിന് ശേഷം ഇനി ആര് ആരുവേണെങ്കിലും വരാം അപ്പോൾ ഇവരൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പൊതുവായിട്ടുള്ള നമ്മളുടെ ഭരണകൂടത്തിൻ്റെ മുഖഛായ മാത്രമാണ് മാറും പക്ഷേ അതിൻ്റെ എസെൻസ് ഉണ്ട് അതിൻ്റെ ഒരു കോർ അതിൻ്റെ ഒരു മാറ്റമില്ല അതുകൊണ്ട് ഇനി ബ്യൂറോക്രസിയാണ് ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിക്കലാണ് അവരുടെ പ്രധാനപ്പെട്ട ജോലി ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്ന എല്ലാ വൃത്തികേടുകളെയും മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഫയലുകൾ ചിലപ്പോൾ കാണില്ല പ്രത്യക്ഷമാവും ഇതിപ്പോൾ നമ്മൾ പതുക്കെ പതുക്കെ നീങ്ങുന്നുണ്ട് ഒച്ചഴയുന്ന വേഗത്തിൽ നീങ്ങുന്ന ഫയലിനെ കുറിച്ച് നമ്മൾ അനുസരിച്ച് പക്ഷേ കുറേ കഴിഞ്ഞ സമയത്തൊരു ഫയലേനങ്ങനെ അപ്രത്യക്ഷമാണ് പിന്നെ ചിലപ്പോൾ മാസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു കൊല്ലം കഴിഞ്ഞിട്ടോ അത് വീണ്ടും പ്രത്യക്ഷപ്പെടാം കോടതി പേടിച്ചോട്ട് അതെ ആ ഇത് എവിടെ നിന്ന് എവിടെ നിന്ന് വരുന്നു എങ്ങനെ വരുന്നു നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഈ ബ്യൂറോക്രസി എന്ന് പറയുന്നത് വലിയ തോതിൽ ഈ ഭരണകൂടത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഇടപെടുകയും അതിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അതിനെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയുണ്ട് പിണറായി വിജയൻ്റെ ഭരണകൂടം എന്ന് പറയുന്നത് അത് വളരെ കൂടുതലുള്ളൊരു ഭരണകൂടമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മുൻകാലങ്ങളിലെ ഇടതുപക്ഷ ഭരണകൂടങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന പിണറായി സർക്കാരിനെ വ്യത്യസ്തമാകുന്ന പ്രധാനപ്പെട്ട ഘടകം ഇതാണ് ഈ ഗവൺമെൻറ് ബ്യൂറോക്രസിയുടെ തടവറയിൽ കഴിയുന്നതായിട്ടുള്ളൊരു ഗവണ്മെൻറ്റാണ് ഉദ്യോഗസ്ഥന്മാരെന്താണോ തീരുമാനിക്കുന്നത് അത് നടപ്പിലാക്കുന്നു പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥൻ ഏതെങ്കിലും മോശമായിട്ടുള്ള പ്രവർത്തി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം പിണറായി വിജയൻ എന്തെയും അതിനെ ന്യായീകരിച്ചൊരു കുറിപ്പെഴുതു കാരണം അതിനെ ന്യായീകരിക്കാനുള്ള കുറിപ്പെഴുതി കൊടുക്കുന്നതിന് ഈ പോലീസ് ബ്യൂറോക്രസിയാണ് അങ്ങനെ അതിൻ്റെ അടിമയായിട്ട് ഭരിക്കുന്ന ഒരു ഭരണാധിപനായിട്ട് അദ്ദേഹം മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതും കൂടി ഇതിനകത്ത് പ്രധാനപ്പെട്ടതാണ് അല്ലാണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിയായ താല്പര്യം എന്ന് നമുക്കതിനെ പറയാൻ പറ്റില്ല അദ്ദേഹം സംവിധാനം ചെയ്യുന്നതായിട്ടുള്ള ഒരു സിസ്റ്റം ആ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ബ്യൂറോക്രസിയുടെ സിസ്റ്റമാണ് അവരുടെ താല്പര്യങ്ങളാണ് അദ്ദേഹം സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ആ ബ്യൂറോക്രസി പിണറായി വിജയൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നുണ്ട് പക്ഷേ ബഹുജനങ്ങളുടെ അല്ലെങ്കിൽ പൊതുവെ പാർട്ടിയുടെ താല്പര്യം സംരക്ഷിക്കുന്നുണ്ട് ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ സാർ നേരത്തെ പറഞ്ഞ പോലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീട്ടിൽ പോയി അറസ്റ്റ് ചെയ്യുന്നു പിടികൂടുന്നു പോലീസ് ചെല്ലുന്നു ഫോട്ടോഗ്രാഫർമാർ വരുന്നു വീഡിയോഗ്രാഫർമാർന്ന് വെച്ചാൽ അതൊരു വലിയ സംഭവമാണ് ഇവിടെ ഇത്രയും വലിയൊരു ഇഷ്യൂ ഉണ്ടായിട്ട് ഈ മൊഴിയെടുക്കാൻ പോകുന്നത് വളരെ രഹസ്യമായിട്ടാണ് എന്തുകൊണ്ട് പരസ്യമായിട്ട് പോയില്ല ഈ മൊഴിയെടുപ്പ് നടന്നത് തെരഞ്ഞെടുപ്പിന് മുമ്പാണ് ഇപ്പോഴാണ് ഈ സംഭവം പുറത്ത് വരുന്നത് എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി വിദേശത്തേക്ക് സുഖവാസത്തിന് പോയിരിക്കുന്നു ആ സമയത്ത് വാർത്ത പുറത്തേക്ക് വരുന്നു അപ്പോൾ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ അടുത്തൊരു പക്ഷേ ഇത് ചോദ്യം ചെയ്തേക്കാം എന്നതുകൊണ്ടാണോ അതായത് ഡിവൈഎസ്പി റാങ്കിലുള്ള ഒരാൾ എസ് ഐ ഒരാളെ മൊഴിയെടുക്കും വേണ്ടി ആലപ്പുഴയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതാണ് ഇതൊക്കെ അല്ല അത് അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാം വളരെ കരുതലോടുകൂടി പ്ലാൻഡായിട്ട് നടത്തുന്ന പ്രവർത്തനങ്ങളാണ് രഹസ്യമായിട്ട് നടത്താം അവർക്ക് പരസ്യമായിട്ട് നടത്താം അവർക്ക് വാർത്ത ആവശ്യമുണ്ടെന്ന് തോന്നി കഴിഞ്ഞാൽ അവർ ഈ അറസ്റ്റ് അല്ലെങ്കിൽ മൊഴിയെടുക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ എന്തു ചെയ്യും എല്ലാ പത്രക്കാരും വിളിച്ചുകൂട്ടി പത്രക്കാരുടെ വലിയ ഒരു ഹോഷയാത്രയായിട്ട് പോയി മൊഴിയൊക്കെ പത്രത്തിലൊക്കെ വായിക്കും ജനങ്ങളൊക്കെ വളരെ ഹാപ്പിയാകും കാരണം ജനങ്ങളെ ഹാപ്പി ആകുമ്പോഴായിരിക്കും ഇതെങ്ങനെയല്ല ഈ വാർത്ത എന്ന് പറയുന്നത് അറിയരുതാര്യം എന്നാൽ കോടതി പിന്നാലെ ഇങ്ങനെ ചാട്ടവാറായിട്ട് നിൽക്കാൻ ചൂറിലായിട്ട് നിൽക്കുന്നതിൻ്റെ പേരിൽ മൊഴിയെടുത്ത് പറ്റും അപ്പം അതിനൊരു സൗകര്യം അനുസരിച്ച് സ്വാഭാവികമായിട്ടും അവരെന്തു ചെയ്യുന്നു രഹസ്യമായിട്ട് അതെല്ലാം മൊഴിയെടുക്കുന്നു എന്നാലിത് പുറത്തേക്ക് വിടണല്ലേ കുറെ കഴിഞ്ഞ സമയത്ത് പുറത്ത് വിടുന്നു പുറത്ത് വിടുന്ന സമയത്ത് മുഖ്യമന്ത്രി ഇല്ലാത്ത സമയത്തിൻ്റെ പേരിൽ ഒരു പത്രക്കാരനും എന്തു ചെയ്യില്ല ചോദിച്ചാൽ മുഖ്യമന്ത്രിയോട് ചോദിക്കാൻ പറ്റില്ല ആളിൽ ചോദിക്കാൻ പറ്റുള്ളൂ അങ്ങനെ വളരെ കരുതലോടുകൂടി നടത്തേണ്ട ഗൂഢ പ്രവർത്തനമായിട്ട് ഈ സർക്കാർ പ്രവർത്തനങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് പോലീസുകാരുടെ പ്രവർത്തനം മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ പോലീസുകാരിങ്ങനെ പ്രവർത്തിക്കുന്നെങ്കിലും ഇതിൽ അസംതൃപ്തി ഉള്ള ആൾക്കാരുണ്ടാവില്ലേ പോലീസിൽ നല്ലൊരു വിഭാഗം ഉണ്ടല്ലോ ഇപ്പം ഈ ഡി വൈ എസ് പി എന്ന് പറയുന്ന ആൾ ഇങ്ങനെയൊന്നും പോകാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ പോലും രാഷ്ട്രീയ സമ്മർദ്ദം അതിൻ്റെ പുറത്തുണ്ടാവും അപ്പോൾ അയാൾ നിർബന്ധിതനാകുമല്ലേ ചെയ്യുന്നത് അപ്പോൾ ഈ പറയുന്ന പോലീസ് യഥാർത്ഥ രീതിയിൽ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ പോലെ വഴിതെറ്റിക്കുന്ന ഒരു പ്രവണതയും കൂടെ കടന്നു വരുന്നില്ല അല്ല യഥാ ഒരു പ്രത്യേക ഘട്ടം വരെ നല്ല രീതിയിൽ പ്രവർത്തിക്കണമെന്നുള്ള കുറേ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇതിനകത്ത് ഉണ്ടായിരുന്നു എല്ലാ കാലത്തും എല്ലാ കാലത്തും എല്ലാ കാലത്തും ഉണ്ട് ശരി പക്ഷേ ഒരിക്കലും ശരിയാവില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ പോലും എന്ത് ചെയ്യും അവരുടെ പ്രവർത്തനം നിർത്തിവെക്കും ഇപ്പോഴത്തെ സ്ഥിതി അതാണ് മുമ്പ് അങ്ങനെ ആയിരുന്നില്ല ചില വിഷയങ്ങളിൽ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടാവുമെങ്കിലും മറ്റൊരുപാട് കാര്യങ്ങൾ അവർക്ക് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാനായിട്ടുള്ള അവസരം ഗവൺമെൻറ് തന്നെ നൽകുമായിരുന്നു ഇപ്പോൾ പോയി 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 പിണറായിയുടെ ആളാരാണ് അയാൾക്ക് മാത്രം സംരക്ഷണം കിട്ടുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞപ്പോൾ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ എന്ന് പറയുകയാണെങ്കിൽ അവരവരുടെ വഴിക്ക് പോകുകയാണെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന നിലക്ക് അങ്ങനെ വരുമ്പോഴാണ് ഒരു സിസ്റ്റം എന്ന് നിർജീവമായി തീരുന്നത് അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ വിദ്യാർത്ഥികൾ ഈ ജനാധിപത്യപരമായിട്ടൊരു സമരം ചെയ്തു അത് നമ്മൾ അംഗീകരിക്കാം നവകേരള സഹസ്വാനി ഇൻ കേസിൽ ഇത് ഡി വൈ എഫ് പ്രവർത്തകരെയാണ് മർദ്ദിച്ചതെങ്കിൽ ഇങ്ങനെ ഇടപെടുക സാധാരണ ഇതിൽ കോൺഗ്രസ് അല്ലെങ്കിൽ എൻ്റെ നേതാക്കളോ അല്ലെങ്കിൽ ഭരണത്തിലിരിക്കുന്നവരോ ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കില്ലല്ലോ ഇത് രണ്ടാം വട്ടവും അധികാരത്തിൽ കയറിയൻ്റെ ഒരു ധാർഷ്ട്യമാണ് അവർ കാണിക്കുന്നത് അല്ല അത് എപ്പോഴും അങ്ങനത്തെ ഒരു ചർച്ച ഉള്ളതാണല്ലോ രണ്ടാ ഇടതുപക്ഷത്ത് നിൽക്കുന്ന ഒരുപാട് ആളുകൾ പറഞ്ഞത് ഈ ഇടതുപക്ഷത്തെ നശിപ്പിക്കാനായിട്ടാണ് ഈ രണ്ടാം മൂഴം സഹായിച്ചിട്ടുള്ളത് എന്നതാണ് അതുകൊണ്ട് ജനങ്ങളോട് അവർ തന്നെ പ്രാർത്ഥിക്കുന്നത് ഒരിക്കലും രണ്ടാം രണ്ടാം മൂഴം ഒരിക്കലും വേണ്ട എന്നുള്ള ഒരിക്കലും ഇനി പിണറായി വിജയനെയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടുള്ള പാർട്ടിയെ അധികാരത്തിലേക്ക് കൊണ്ടുവരുത് എന്ന് ആവശ്യപ്പെടുന്നത് ഇടതുദോഷക്കാരാണ് കാരണം വെച്ചാൽ അല്ലെങ്കിൽ ഇതേപോലെയുള്ള വൻ ദുരന്തം ഉണ്ടാകാം അപ്പം മൊത്തം നമ്മുടെ ഈ ഭരണ സംവിധാനം എന്ന് പറയുന്നത് എന്താണ് ശരിക്കും പറഞ്ഞാൽ ചളുവായി മാറിക്കഴിഞ്ഞിരിക്കാൻ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വ്യക്തിപരമായിട്ടുള്ള താൽപ്പര്യം എല്ലായിടങ്ങളിലും കറങ്ങിടക്കുകയും അയാളുടെ താല്പര്യം സംരക്ഷിക്കാനായിട്ട് ഉദ്യോഗസ്ഥന്മാരെ ഒച്ഛാനിച്ചെടുക്കുകയും ചെയ്യുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് ഇതുണ്ടാകാൻ പാടില്ല എന്ന് നമ്മൾ കരുതേണ്ടതും അതിനാവശ്യമായിട്ടുള്ള നടപടിക്രമത്തിലേക്ക് നമ്മുടെ സമൂഹത്തിൻ്റെ ബോധത്തെ ഉണർത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോൾ ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്ത എല്ലാ കാര്യങ്ങളോടും നമുക്ക് യോജിപ്പൊന്നും ഉണ്ടാവുന്നില്ല പക്ഷേ അദ്ദേഹത്തെ നയിക്കുന്നത് ഒരു അനുജര വൃന്ദമായിരിക്കും ഇപ്പോൾ പോലീസിനെ എങ്ങനെ വേണം അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം പത്രക്കാരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം കുറേ പേര് ഇങ്ങനെ പുറകിൽ നിന്ന് ഉപദേശിക്കുന്നതിൻ്റെ ഫലമായിരിക്കും ഒരു മുഖ്യമന്ത്രി ഇങ്ങനെ പ്രവർത്തിക്കുക അത് എല്ലാ സ്വേച്ഛാധിപതികളും അങ്ങനെ ഈ ദുരന്തത്തിൽ എത്തിച്ചേരുന്ന അങ്ങനെയാണ് അപ്പോൾ അവരിപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവരവരുടെ നിഴലിനെ പോലും ഭയപ്പെടും ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്രവർത്തനത്തിന് വേണ്ടി അവർക്ക് ചുറ്റുമായിട്ടൊരു അനുജര വൃന്ദത്തെ ഉപജാവക സംഘത്തെ ഉണ്ടാക്കും ആ ഉപചാര സംഘം പറയുന്ന മുഴുവൻ ഈ മണ്ടൻ വിശ്വസിക്കും അങ്ങനെയാണ് ഇയാൾ ഇത്തരം കുഴപ്പങ്ങളിൽ എത്തിച്ചേരുന്നത് അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കും ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്ന അയാളുടെ ഉപജാര സംഘമാണ് അയാളുടെ പാർട്ടി ബോധമോ ശാസ്ത്രപരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടുകളോ എന്നും അല്ല അദ്ദേഹത്തെ ഇങ്ങനെ നയിച്ചുകൊണ്ടിരിക്കുന്നു മാത്രമല്ല ഇപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ വിദേശയാത്ര എന്ന് പറയുന്നത് സ്വകാര്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിദേശയാത്ര നടത്തണം ഭരണം അവസാനിക്കുന്ന സമയത്തൊക്കെ അത് ചെയ്യുന്നതായിരിക്കും കുറങ്കുടി മെച്ചയ്ക്ക് ഇത് വേണ്ട അദ്ദേഹം അദ്ദേഹത്തിന് മരുമോൻ മന്ത്രിമാർ സംഘങ്ങളൊക്കെ ആയിട്ടിങ്ങനെ ആഘോഷപൂർവ്വം ഭാര്യ മകൾ അതെ എല്ലാവരും കൊച്ചു കുട്ടി വരെയുള്ള ആൾക്കാരെ പറക്കിക്കൊണ്ടു ഇങ്ങനെ നടക്കുകയാണ് അത് അതൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് തോന്നുന്ന ഒരു രാഷ്ട്രീയ ബോധമുണ്ട് ആ രാഷ്ട്രീയ ബോധമാണ് ഇടതുപക്ഷത്തുണ്ടായിരുന്നവർക്ക് അതേപോലെ തന്നെ സി പി എം നേതാക്കൾക്കൊക്കെ പൊതുവേ ഉണ്ടായിരുന്നു ആ ബോധം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അദ്ദേഹം എത്തപ്പെട്ടിരിക്കുന്നത് അദ്ദേഹത്തിന് ഒറ്റ ലക്ഷ്യമുള്ള അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാ ആഗ്രഹങ്ങളും സാക്ഷത്കരിക്കുക പാർട്ടിക്കെന്ത് സംഭവിക്കുന്നു ജനങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നത് അദ്ദേഹത്തിൻ്റെ പ്രശ്നമല്ല കേരളത്തിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതും അദ്ദേഹത്തിന് പ്രശ്നമല്ലാതെ മാറിക്കഴിഞ്ഞിരിക്കാൻ അതാണ് സച്ചാധിപത്യത്തിൻ്റെ ഒരു ജനാധിപത്യ ദുരന്തമാണെന്ന് നമുക്കിതിനെ വിശേഷിപ്പിക്കാനായിട്ട് പറ്റുന്നത് ഇങ്ങനൊരു ഒരു വിദേശ പര്യടനത്തിന് പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയുടെ ചുമതല മറ്റൊരു മന്ത്രിക്ക് നൽകാവുന്നതല്ലേ ഇത് അതൊന്നും വേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയെ നേരിട്ട് അറിയിച്ചാൽ മതി വിദേശത്തൊന്ന് ചെയ്തടണം അതല്ലെങ്കിൽ ചീഫ് സെക്രട്ടറിയെ അറിയിച്ചാൽ മതി അപ്പം ഈ ചീഫ് സെക്രട്ടറിയൊക്കെ ഉൾപ്പെടുന്ന ഒരു ഉദ്യോഗ വൃന്ദവും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് എന്നാണ് നമുക്ക് പറയാം അത് ശരിയാണ് മാത്രമല്ല അതിന് പല കാരണങ്ങളുണ്ട് ഇപ്പോൾ പുതിയ കാലം എന്ന് പറയുന്നത് ഡിജിറ്റൽ ലോകമാണ് അതിന് അദ്ദേഹത്തിൻ്റെ ശരീരം എവിടെ ഉണ്ടാകണം എന്ന് വാശി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം എന്ത് കാര്യം നടത്തുന്നതിനും അപ്പം തന്നെ ശരിക്കും പറഞ്ഞാൽ കോണ്ടാക്ട് ചെയ്യാനായിട്ട് കഴിയും തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും അവതരിപ്പിക്കാനായിട്ട് കഴിയും നടപ്പിലാക്കാനായിട്ട് പറ്റും അപ്പോൾ അതുകൊണ്ട് അതിന് വലിയ കാര്യമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടതില്ല ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നം ഒരു ധാർമ്മികത ഒരു പ്രശ്നം മാത്രമാണ് ആളുകളിങ്ങനെ വളരെ ബുദ്ധിമുട്ടേ നമ്മുടെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാടിൻ്റെയും ദുരിതത്തിൻ്റെയും ഒരു കാലഘട്ടമാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ പല കാരണങ്ങൾ ഉണ്ട് കാലാവസ്ഥ ചൂട് പിന്നെ തൊഴിലില്ലായ്മ അതുപോലെ തന്നെ പെൻഷൻ കിട്ടാതിരിക്കുക അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സമയത്ത് ഈ കേരളത്തിൻ്റെ മുഴുവനും ഒരു സംരക്ഷകൻ ആയി നിൽക്കേണ്ടതായിട്ടുള്ള മുഖ്യമന്ത്രി അങ്ങനെ പോകാൻ പാടില്ല എന്നുള്ള ഒരു ധാർമ്മിക പ്രശ്നം മാത്രമാണ് മറ്റൊരു വലിയ കാര്യമായിട്ട് എടുക്കേണ്ടതില്ല എന്ന് എനിക്ക് തോന്നുന്നു ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയിൽ അധ്വാനിക്കുന്നവൻ്റെ പാവപ്പെട്ടവൻ്റെയൊക്കെ പ്രതീകമാണ് അല്ലെങ്കിൽ അവൻ്റെ പ്രതിനിധിയാണ് എന്നാണ് വിശ്വസിച്ചത് അപ്പോൾ കാലം മാറി കഴിയുമ്പോഴത്തേക്കും അവൻ ഒരു സാമ്പത്തിക സ്ഥിതിയിൽ അല്ലെങ്കിൽ അവൻ്റെ കിട്ടുന്ന സുഖത്തിൽ ഇതൊക്കെ ഇവനങ്ങ് മറക്കുന്നു അപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റിനോടുള്ള ജനങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡിൽ തന്നെ ഇനി വ്യത്യാസങ്ങളുണ്ടാവില്ലേ അല്ല കേരളത്തിലൊക്കെ അത് മാറിക്കഴിഞ്ഞില്ല ആറ്റിറ്റ്യൂഡ് മാറി കേരളത്തിൽ പിണറായി വിജയൻ മാത്രമല്ല സി പി എമ്മിൽ ഒട്ടുവെക്ക നേതാക്കളെയും പരിശോധിച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ രണ്ട് വിഭാഗമായിട്ട് തിരിക്കാം ഒന്ന് പ്രത്യക്ഷ കാര്യങ്ങൾ നടക്കുന്നില്ല എന്നത് കണ്ട് നിരാശ ബാധിച്ച ഒരു സമൂഹം മറ്റൊരു സമൂഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതു വഴിയിലൂടെയും പണം വാരിക്കൂട്ടാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഒരു കച്ചവടം അനസ്സുള്ള നേതാക്കന്മാരുടെ ഒരു സംഘം അത് രണ്ടായിട്ട് തിരിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ഭവിഷ്യത്തായിരിക്കും ഇനി വരാൻ പോകുന്ന കാലത്ത് പാർട്ടിയെയും അതുപോലെ കേരള രാഷ്ട്രീയത്തെയും ബാധിക്കാം ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ഞങ്ങളൊക്കെ എത്ര പാടുപെട്ടാണ് ഈ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് ഞങ്ങൾക്കിതിൽ നിന്ന് മാറി നിൽക്കണ്ടേ ഒരു ഒരു വിശ്രമം വേണ്ടേ മറ്റൊരാളുടെ അടുത്ത് ചോദിച്ചപ്പോൾ പുള്ളി പറയുന്നത് ദൈവം പോലും ആറ് ദിവസം ജോലി ചെയ്തിട്ട് ഏഴാമത്തെ ദിവസം വിശ്രമിക്കുന്നു അപ്പോൾ പിന്നെ ഞങ്ങളുടെ മുഖ്യമന്ത്രിക്ക് വിശ്രമിക്കേണ്ടേ ഇങ്ങനെയൊക്കെയാണ് കമ്മ്യൂണിസ്റ്റിൻ്റെ അല്ല അത് അവരങ്ങനെ അതിനെ ന്യായീകരിക്കാൻ തുടങ്ങുന്ന ഞാൻ നേരത്തെ പറഞ്ഞ തരത്തിലുള്ള മാറ്റം അവർക്കൊക്കെ സംഭവിച്ചതിൻ്റെ ഫലമായിട്ടാണ് മുൻപ് അങ്ങനെ ആയിരുന്നില്ല ശരിക്കും കാലം മാറുന്നുണ്ട് പാർട്ടി മാറുന്നുണ്ട് പാർട്ടിൻ്റെ സ്വഭാവം മാറുന്നുണ്ട് നമ്മളായി ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് അതില്ല അങ്ങനത്തെ ഒരു സംഭവമില്ല അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിൽ ഒരു പ്രസക്തിയില്ല കമ്മ്യൂണിസമോ കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയുമായി ബന്ധപ്പെട്ടതായ ഒന്നും തന്നെ ഈ ഭരണകൂട സംവിധാനത്തിനകത്തില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ നേതൃ നിരയിലിരിക്കുന്ന ആളുകൾ പറയുന്ന കാര്യങ്ങളിലും അതെന്തെങ്കിലും ഉണ്ട് നമ്മൾ കരുതേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ സെക്രട്ടറി എന്ന് പറഞ്ഞതിനിടയിൽ ഒരു പാവയാണ് ശരിക്കും പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഒരു പാവയായിട്ടുള്ള സെക്രട്ടറി സി പി എമ്മിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും സംഭവിച്ചിട്ടുള്ളത് സി പി എമ്മിൻ്റെ ചരിത്രത്തിൽ എപ്പോഴും ഏറ്റവും കൂടുതൽ ശക്തി ആർജിച്ച് നിൽക്കുക കരുത്താർ നിൽച്ച ഏറ്റവും കൂടുതൽ അധികാരമുള്ള ആൾ എന്ന് പറഞ്ഞ പാർട്ടിയുടെ സെക്രട്ടറിയാണ് ആ പാർട്ടി സെക്രട്ടറിയാണ് പിണറായി വിജയൻ്റെ മുന്നിൽ ഇങ്ങനെ മുട്ടിലെഴിഞ്ഞ് പിണറായി എന്താണ് ചെയ്യുന്നത് അതുതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പാർട്ടി എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ ഒരു ദുരന്തമാണത് പി എസ് അച്യുതാനന്ദൻ ഉണ്ടായിരുന്നപ്പോൾ പിണറായിയുടെ നിലപാടുകളായിട്ടൊന്നും നമ്മൾ കമ്പയർ ചെയ്താൽ മതി അല്ലേ ആ അതെ പിണറായി മാത്രമായിരുന്നില്ല വി എസ് അച്യുതാനന്ദൻ എങ്ങനെയായിരുന്നു എല്ലാവരും അങ്ങനെയായിരുന്നു ഇതിക്ക് മുമ്പുള്ള മുഴുവൻ നേതാക്കളും എന്ന് പറയുന്നത് ഭരണകൂടത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന മുഖ്യമന്ത്രിയെ എല്ലാ രീതിയിലും നിയന്ത്രിച്ചിരുന്ന ശക്തി കേന്ദ്രമായിരുന്നു പാർട്ടി സെക്രട്ടറി എന്ന് പറയുന്നത് ഇവിടെ മറിച്ചാണ് സംഭവിക്കുന്നത് ഗവൺമെൻറ്റ് തന്നെ പാർട്ടി സെക്രട്ടറി ആയിട്ട് ഓട്ടം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അയാൾ വെറുതെ ഇങ്ങനെ കഥയറിയാതെ ആട്ടം കാണുന്ന ഒരാളെപ്പോലെ പെരുമാറുകയും ചെയ്യുന്നു അതാണ് സംഭവിക്കുന്നത് ഏതൊരു സംഭവം വളർച്ചയുടെ ഒരു പരമോന്നതിയിലെത്തും അത് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഇടിച്ച് നിൽക്കും പിന്നെ അത് തകർന്ന് വീഴുകയാണ് അപ്പോൾ സോവിയറ്റ് യൂണിയൻ അങ്ങനെ സംഭവിച്ചു നമ്മൾ ബംഗാളിൽ നോക്കിയപ്പോൾ സി പി എമ്മിന് അങ്ങനെ സംഭവിച്ചു ഇപ്പോൾ അവശേഷിക്കുന്ന തുരുത്താണ് കേരളത്തിൽ അപ്പോൾ ഇവരുടെ ഈ നിലപാടുകൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എവിടെ കൊണ്ടുവരുന്നതൊക്കെ എത്തിക്കുക അല്ല അത് നാശത്തിൻ്റെ ഒരു ഭാഗം ഇപ്പോൾ കോൺഗ്രസ് ഇന്ത്യ തുടർച്ചയായി പതിനഞ്ച് വർഷം ഭരിച്ച ഒരു വലിയ സംവിധാനമാണ് പിന്നെ തകർന്നരിപ്പണായി അത് കഴിഞ്ഞതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെയൊക്കെ എന്താ വളരുന്നു തകരുന്നു ബി ജെ പി ഇപ്പോൾ ഡെവലപ്പിംഗ് സൈലാണ് കുറേ കഴിയുമ്പോൾ അതും തകരും കാരണം ഇതൊക്കെ ജീർണിക്കും അധികാരമായി ബന്ധപ്പെട്ട നിലയിൽ അപ്പോൾ ആ ജീർണതയുടെ ഭാഗമായിട്ട് ഇതൊക്കെ കെട്ടുപോവുകയാണ് ചെയ്യുന്നത് അതെ നമ്മളിപ്പോൾ പറഞ്ഞു വന്നതിൽ നിന്ന് ഒരുപാട് മാറി ഇപ്പം നമ്മൾ പറഞ്ഞ ഇത്രേ ഉള്ളൂ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ഗൺമാനെയും അതുപോലെ തന്നെ അംഗരക്ഷകനെയൊക്കെ ഒന്ന് ചോദ്യം ചെയ്യണമെങ്കിൽ ഈ പറയുന്ന ഡി വൈ എസ് പി റാങ്കിലുള്ള ഒരാളെ എസ് ഐ റാങ്കിലുള്ള ഒരാളെ തിരുവനന്തപുരത്തേക്ക് പോയി ആലപ്പുഴയിൽ നിന്നാണ് പോകേണ്ടത് അവിടെ പോയി കാണണം അവിടെ പോയി നിന്ന് മൊഴിയെടുക്കണം എന്ത് സന്ദേശമായിരിക്കും ഈ പറയുന്ന ആർജവമുള്ള പോലീസുകാർക്ക് ഇത് നൽകുന്നത് അല്ല അവരോട് നിങ്ങൾ അടിമകളെ പോലെ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന ഒരു മെസ്സേജ് ആണ് ഇത് കൊടുക്കുന്നത് കാരണം ഇത് യഥാർത്ഥത്തിൽ വലിയ തരത്തിൽ ഒരു ഭരണകൂട സംവിധാനം മുഴുവനും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അതേപോലെ തന്നെ എന്താണോ സ്വകാര്യമായിട്ടുള്ള ഇടപെടലുകൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുകയാണ് നമ്മളതിനെ ഏറ്റവും ലളിതമായ ഭാഷയിൽ പറയുന്നത് അധികാര ദുർവിനിയോഗം എന്നാണ് അപ്പോൾ അധികാര ദുർവിനിയോഗത്തിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഓരോ പോലീസുകാരനും ചെയ്യേണ്ട കാര്യം അധികാരത്തിന് എന്താണ് കുമ്പിട്ട് പിടിക്കുക അല്ലേ അത്രേ ഉള്ളൂ എന്തായാലും ഇപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ ഈ അംഗരക്ഷകരെ സംരക്ഷിക്കുന്ന ഈ നിലപാട് നമുക്കൊരിക്കലും ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ പറ്റില്ല എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച് കൂടുതൽ ചർച്ചകളൊക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം നമുക്ക് തൽക്കാലം ഈ വിഷയം ഇവിടെ നിർത്താം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും